കോങ്ജോയിൽ, ചൈനയിലെ കോങ്ജോയിൽ ഒരു മാളിൻ്റെ ഉള്ളിൽ വന്നപ്പോൾ, അതെ ടെസ്ല വണ്ടി. ടെസ്ല ആരും കൊതിക്കുന്ന വണ്ടികളാണല്ലോ. രണ്ട് മോഡൽ ഇവിടെ മോഡൽ വൈ. ഇതെന്താ ഫൈബറോ? മെറ്റൽ തന്നെയാണ്. അല്ല, ഇത് ഫൈബർ, ഇത് ഫൈബർ, ഇത് മെറ്റൽ. ഒരു 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 ഹെവി ലുക്ക് അല്ലേ. 1 ഇതിനകത്ത്. എന്താ കഥ? പച്ചവെള്ളമല്ല. അപ്പോൾ ഒന്ന് കയറി നോക്കാലോ. ഭയങ്കര ഹെവിയാണ് ഇത്. അതിൻ്റെ അതിൽ പിന്നെ ഇപ്പം അറിയാൻ പറ്റില്ല, തുറന്നു വരുന്നു ഒന്ന് കയറിയിട്ട്. ആദ്യമായിട്ടാണ് ഞാൻ ടെസ്ല വണ്ടിയിൽ ഒന്ന് കയറിയിരിക്കുന്നത്. കാരണം അങ്ങനെ കയറിക്കാനുള്ള ഒരു യോഗം ഉണ്ടായിട്ടില്ല. അതിൻ്റെ പുതിയ ഒരു വണ്ടി, ഒന്നുമില്ല ഡാഷ് ബോർഡിൽ, നത്തിങ്. ഇവിടെയൊക്കെ ഫ്രീ ആണ്. സ്വിച്ചസ് ആകെ അലമ്പാക്കിയിട്ടുണ്ടാവും പല സാധനങ്ങളും വെച്ച്. ഒന്നുമില്ല. ഇതുണ്ട് ഒരു ചെറിയൊരു ടി വി വെച്ചേക്കുന്നത്, അതിൻ്റെ പുറത്ത് കാര്യങ്ങൾ ആട് പോവന്നെ. ആ പിന്നെ ആക്സിലേറ്ററും ബ്രേക്കും അതുണ്ട്. സൂപ്പർ. എന്താ കഥ? ഇത് ഗ്ലാസ് ഇട്ട് ഫുള്ള് ഗ്ലാസ്സാണ്. പ്രൂഫേ ഒരു ബ്ലാക്കാണ് ഇതിന് കംപ്ലീറ്റ്. പിന്നെ ബാക്കിൽ ഇത് നല്ലൊരു ബെഡ് സ്പേസ് ഒക്കെ ഉണ്ട്. അടിപൊളി ബെഡ് സ്പേസ്. രണ്ടാൾക്ക് ഉസാറായിട്ട് കിടന്നുറങ്ങട്ടോ. ബെഡ്റൂം ഒന്നും ആവശ്യമില്ല. അല്ല, അത് കണ്ട് വരും. ഇത് ഇതിനൊന്നും കൂടി മറിച്ചാൽ അതുകൊണ്ട് വരും. അങ്ങനെ മറിക്കാം. അവിടെ മറിക്കാം. ഇതാ അല്ലല്ലോ. അതുകൊണ്ട് മറിക്കൽ എങ്ങനെയാണ് നോക്കണേ? ആ ഇതുകൊണ്ട് മറിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒക്കെ ഒക്കെ മോട്ടോർ സൈഡാണ്. മോട്ടോർ സൈഡ് മോട്ടോറൈസ്ഡ് അല്ലേ. അപ്പൊ അതാ കംപ്ലീറ്റ് മതി മതി. അപ്പൊ അത് തീർന്നു. ഇപ്പൊ ഇവിടെ രണ്ടാൾക്ക് കിടന്നുറങ്ങാം സുഖമായിട്ടൊരു ഫാമിലിക്ക് കിടന്നുറങ്ങാം. ഡിക്കി അടച്ചിട്ട് എ സി ഇട്ടിട്ട് റൂം എടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ഡിസ്പ്ലേ ആകെ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നത്തിങ്. ഓ, ഏത് ഭാഗം ഇങ്ങനെ കാണല്ലേ. ആ ഇങ്ങോട്ട് കയറിക്കോളൂ. ആ സാധനം ഞെക്കിയിട്ട് ഞെക്കിയിട്ട് അതിനെ അപ്പൊ തുറന്നു അല്ലേ. സൂപ്പർ. ഒരു സോഫ്റ്റ് സ്വിച്ച്. എത്രയാ വില? എത്രയാ പറഞ്ഞേ? 30 ലക്ഷം രൂപ കൊണ്ട് ഈ കാർ ഇവിടെ കിട്ടും. അപ്പൊ ടെസ്ല എന്തുകൊണ്ട് ഇവിടെ ഇവിടെ നിർമ്മിക്കുന്നതാണ്? ഇവിടെ അസംബിൾഡ് ആയിരിക്കും ചൈനയില്. അപ്പൊ ഒരു 30 ലക്ഷം കൊണ്ട് ഇങ്ങനെ ഒരു ആഡംബര ടെസ്ല കാർ സ്വന്തമാക്കാൻ പറ്റും. ഏകദേശം 265,000 റിമ്പിയാണ് ഒരു 30 ലക്ഷം രൂപയുള്ള വരുന്നത്. എന്താ കഥ? എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് പറ്റുന്നില്ല ഈ ഒരു പ്രൈസിന്? ഇവിടെ 245, അതിൽ കുറവാണല്ലോ. അപ്പോൾ അതിലും കുറവ്. അപ്പോൾ ഇതൊരു 25 ലക്ഷം രൂപ കിട്ടും. എന്താ ഹൈറ്റ് കമ്മിയാണ്, ചെറിയൊരു വണ്ടി അല്ലേ. എങ്ങനെ പ്രൂഫൊക്കെ വളരെ ചെറുത്. ഗ്ലാസ് ഫുള്ളി ഗ്ലാസ്. ഇന്ത്യൻ്റെ ഒരു 25 ലക്ഷം രൂപ കൊണ്ട് സ്വന്തമാക്കുക പൊന്നു മക്കളെ ഒരു ടെസ്ല കാറ്, ഒരു സ്പോർട്സ് കാറ്. ആന്ന് ഒരു കുഞ്ഞ് ടയോട്ടൻ്റെ വിലയ്ക്ക്. ടെസ്ലേനെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചതാണ്, പക്ഷെ എന്തോ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അതിന് ലൈസൻസ് കൊടുത്തില്ല എന്നും കേൾക്കുന്നു. ലാസ്റ്റ് കൊടുത്തു എന്നും കേൾക്കുന്നു. സത്യാവസ്ഥ അറിഞ്ഞുകൂടാ. ഏതായാലും വരട്ടെ. ലോകത്തെ ഏറ്റവും എന്താ പറയുക, കീർത്തി കേട്ട ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ടെസ്ലേനെ. അതിൽ യാതൊരു സംശയമില്ല. ഏതായാലും നമുക്കും പ്രതീക്ഷിക്കാം ഇന്ത്യയിൽ ഒരു ടെസ്ലയുടെ വരവ്. സീക്ര അതെ, ആ ഏകദേശം ആ ഒരു പ്രൈസ് തന്നെയാണ്. ഓൾമോസ്റ്റ് വണ്ടിയും ഇന്ത്യയുടെ ഒരു 25-30 ലക്ഷം രൂപ റേഞ്ചിൽ തന്നെയാണ് ഇവിടെ കാറ് കിടക്കുന്നത്. അതും ഇ വി ടെസ്ല വരെ ഈ ഒരു പ്രൈസിൽ തന്നെയാണ്. ഇതും അത് തന്നെ. പിന്നെ ടെസ്ല ഇവിടെ വാങ്ങാതിരിക്കും ആൾക്കാർ.
ഇതിന്റെ ഒക്കെ ഒരു വലിപ്പം കണ്ട എന്താ പുതിയ എത്ര പുതിന്റെ വലിപ്പം ബാറ്ററിയുടെ കപ്പാസിറ്റി ഒക്കെ കൂടിയട്ടാ 770 കിലോമീറ്ററാണ് ഒരു ചാർജില് ഇതിനാണ് ഈ പറയുന്ന പ്രൈസ് പറയുന്നത് 25-30 ലക്ഷം രൂപയുള്ള ഇന്ത്യൻ്റെ ചൈനനെ കണ്ട് ഒരുപാട് പഠിക്കാണ്ട് മക്കളെ ഹൺഡ്രഡ് കിലോ വാട്ട് ബാറ്ററി എവിടെയും കാറുകളാണ് പല മോഡൽ കാറുകൾ എല്ലാം ഇ വി ഓ ഒരു സംഭവമാണ് ടെസ്റ്റിൽ ഒക്കെ മാറിയിരിക്കും സംഭവമാണ് രാജകീയ ലുക്ക് ഉള്ളതൊക്കെ US ഡോളറിൻ്റെ റേറ്റ് പറയാൻ പറയും എന്താ വണ്ടി വേറെ ഒന്നുമില്ല ഡാഷ്ബോർഡിൽ ഈ ഒരു ഡിസ്പ്ലേ അല്ലാതെ ഒന്നുമില്ല 3 ലക്ഷം RMB അപ്പോൾ കമ്മിയാണല്ലോ വളരെ ചീപ്പല്ലേ 3 ലക്ഷം RMBക്ക് 3 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു 35 ലക്ഷം റുപ്യ ഇന്ത്യൻ്റെ അത്രേ ഉള്ളൂ വരുന്നത് അത് കൊള്ളാട്ടോ 2024 മോഡല് ഒരു ഇ വി കേട്ടില്ല ഇ വി 10-30 ലക്ഷം റുപ്യ ഇന്ത്യൻ്റെ ഇത് നാട്ടിലേക്കുള്ള ടാക്സ് ഒക്കെ വേറെ ഉണ്ടാവും നേരെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അതാണ് ഇലക്ട്രിക്കൽ തന്നെ ഇനി ഇ വി എല്ലാം ഉള്ളു വേറെ ഇല്ല ഏത് കാറ് നോക്കിയാലും ഇതിൻ്റെ ഡാഷ്ബോർഡാണ് ചീറിയത് വേറെ ഒന്നുമില്ല കുറച്ച് ഡിസ്പ്ലേ ആണ്ട് വെച്ചോട് കൂടി എത്ര സ്വിച്ചുകൾ എത്ര കൺട്രോളുകൾ എത്ര എല്ലാം അങ്ങോട്ട് ഒഴിവായി കിട്ടി ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റെയറിങ്ങും കൂടി അങ്ങോട്ട് ഒഴിവാക്കണം അതും ഒരു ടച്ചിൽ ഇങ്ങനെ കുട്ടികൾ ഗെയിം കളിക്കണ പോലെ വണ്ടി ഓടിക്കാമല്ലോ പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു സ്റ്റെയറിങ് പിടിച്ച പരിചയമല്ലേ അതും കൂടി മാറാം അടുത്ത് വരും അതും വരും അവിടെ ഒരു ഡിസ്പ്ലേ കഴിഞ്ഞു ആ ഒരു സോഫ്റ്റ് ടച്ച് ഇവിടെ തട്ടുമ്പോഴാണ് ഡോറിട്ട് തുറന്നു വരുന്നത് അല്ലാതെ വലിയൊരു പിടുത്തൊന്നുമില്ല അപ്പൊ കീല സെന്ററിനേക്കാളും സിമ്പിളാക്കിപ്പോയത് ഇത് ഉറക്കുന്നത് ഗ്ലാസിന്റെ പുറത്തൊരു ടച്ച് സൂപ്പറായി ഇങ്ങനെ വലിക്കണമെന്നല്ല വാവ് മൊത്തം വരുന്നുണ്ട് മൊത്തം ഇങ്ങോട്ട് പോകുന്നു ഫുള്ള് മോട്ടറൈസ്ഡ് ഇനി അടയ്ക്കാൻ അതേപോലെ പറ്റുമോ ആ അവിടെ തന്നെ ടച്ച് ചെയ്ത് അടയുന്നുണ്ട് ഒന്നും ചെയ്യണ്ട അപ്പം ഡോറ് വലിച്ചടയ്ക്കലും തുറക്കലും ഒഴിവായി കിട്ടി അതും റെഡിയായി ഇനിയിപ്പോൾ എന്താണ് ഇനി വണ്ടി കയറി അങ്ങോട്ട് ഓടിക്കുക വേറൊന്നുമില്ല